എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വലതുകാൽ ആദ്യം എടുത്തുവെച്ച് ആ പള്ളിയിലേക്ക് അവൻ പ്രവേശിക്കുക. ഇവിടെ നമുക്കറിയാം പറയുന്നത് അള്ളാഹുവേ നിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകിൽ അവിടുത്തെ എല്ലാ ഗുണങ്ങളും വർഷിക്കുമാറാവട്ടെ, അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് ഉച്ചരിച്ചുകൊണ്ട് അവൻ പള്ളിയിലേക്ക് ഹറമിലേക്ക് മസ്ജിൽ ഹറമിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് അവൻ നേരെ പോകുന്നത് കഅബാലയത്തെ തവാഫ് ചെയ്യാൻ വേണ്ടിയാണ്. കഅബാലയത്തെ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന അവൻ യഥാർത്ഥത്തിൽ ആദ്യമായി അവൻ പ്രവേശിക്കുന്നത് സാധിക്കുമെങ്കിൽ ബാബുസലാമിലൂടെ പ്രവേശിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് ആദ്യമായി നിർവഹിക്കാനുള്ളത് അവന്റെ തവാഫ് കർമ്മമാണ്. അവിടെ ഏതെങ്കിലും നിർബന്ധ നമസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുന്നുണ്ട് സമയത്താണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ ആ ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ തവാഫ് കർമ്മം ആരംഭിക്കേണ്ടത്. തവാഫ് ആരംഭിക്കുമ്പോൾ എവിടെ നിന്നാണ് ആരംഭിക്കുക, എങ്ങനെയാണ് തവാഫ് ചെയ്യുക, എന്താണ് ആ തവാഫിൽ നമ്മൾ ചെല്ലേണ്ടത്, ഈ തവാഫിന്റെ മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വുളൂ ഉണ്ടായിരിക്കണം. രണ്ടാമതായി തവാഫ് അവൻ ആരംഭിക്കുന്നതിന്റെ മുമ്പ് അവന്റെ മേൽവസ്ത്രം അവന്റെ അത് മാറ്റി ആ മേൽവസ്ത്രത്തിന്റെ രണ്ടറ്റങ്ങൾ അവന്റെ ഇടത് ചുമലിൽ, ഇതാ ഇവിടെ രണ്ടറ്റങ്ങൾ വരുന്നത് പോലെ വലത് ചുമൽ വെളിവാക്കിക്കൊണ്ട് അവൻ ഇങ്ങനെയാണ് മേൽവസ്ത്രം ധരിക്കേണ്ടത്. ഇത് അവന്റെ തവാഫിന്റെ മുമ്പ് അവൻ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ മീക്കാത്തിൽ വെച്ച് ചെയ്യേണ്ടതില്ല, തവാഫിന്റെ തൊട്ടു മുമ്പായി അവൻ ഇപ്രകാരം മേൽവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നുകൊണ്ട് അവൻ തവാഫ് ആരംഭിക്കുകയാണ്. ആ മൂലയിൽ വെച്ച് തവാഫ് ആരംഭിക്കുമ്പോൾ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. ഈ സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് അവൻ പറയുക. ഇനി തൊട്ടുമുത്താൻ സാധിക്കുകയില്ലെങ്കിൽ തന്റെ വലതു കൈ കൊണ്ട് മാത്രം ആംഗ്യം കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ആ ഹജറുൽ അസ്വദിനെ നേരെ ആംഗ്യം കാണിച്ചുകൊണ്ട് അവൻ പറയുക. എന്നിട്ട് അവന്റെ തവാഫ് അവൻ ആരംഭിക്കുക. തവാഫ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് ചുറ്റുകളിൽ അവൻ തന്റെ കാലടികൾ അടുപ്പിച്ച് ധൃതിയിൽ നടക്കുന്നതുപോലെ നടക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. ഈ നടത്തത്തിന് റംലി എന്നാണ് അറബിയിൽ പറയുക. ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്തുള്ളത് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മേൽവസ്ത്രം നേരത്തെ പറഞ്ഞതുപോലെ ധരിക്കുന്നതിന് ഇഹ്തിബാഉ എന്നും പറയുന്നു. ഈ തവാഫുകളിൽ അവൻ മനസ്സിലാക്കേണ്ട ഇഹ്തിബാഉം അതേപോലെ തന്നെ റംലും, ഇത് പുരുഷന്മാർക്ക് മാത്രം സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഇനി ആ തവാഫ് അവൻ ആരംഭിച്ചു കഴിഞ്ഞു, ഹജറുൽ അസ്വദിന്റെ മൂലയിൽ കഅബയെ ഇടതുവശത്താക്കിക്കൊണ്ട് അവൻ തവാഫ് ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്ന സമയത്ത് ഈ തവാഫ് കേവലം കഅബാലയത്തെ വെറുതെ ഏഴ് ചുറ്റുക എന്നുള്ളതല്ല, മറിച്ച് ഇതിലവൻ അവന്റെ പ്രാർത്ഥനകളും അവന്റെ കീർത്തനങ്ങളും അവൻ അള്ളാഹുവിനോട് പറയാനുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണോ ഈ കഅബാലയത്തിലേക്ക് അവൻ വന്നത്, ആ കാര്യങ്ങളൊക്കെ തനിക്ക് പറയാനുള്ള ഒരു വേളയാണ് യഥാർത്ഥത്തിൽ ഈ തവാഫ് എന്നവൻ മനസ്സിലാക്കണം. താൻ ആദ്യമായി അള്ളാഹു ഈ ലോകത്ത് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനെ മാത്രം ഇബാദത്തെടുക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു കഅബാലയത്തെയാണ്, ഒരു പുരാതന ഗേഹത്തെയാണ് താൻ തവാഫ് ചെയ്യുന്നത് എന്ന അദമ്യമായ ബോധത്തോടുകൂടിയായിരിക്കണം അവൻ ഈ കർമ്മം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനതിൽ ഭക്തിയും അവനതിൽ തഖ്വയും കൈവരിക്കേണ്ടതുണ്ട്. കേവലം ഇന്ന് ചില ആളുകൾ കാണുന്നത് പോലെ അവൻ മൊബൈലിൽ സംസാരിക്കുകയും അതുപോലെ മറ്റു പല അതിലേക്ക് നോക്കി ആ ഏഴ് ചുറ്റുകൾ ചുറ്റിക്കൊണ്ടവന്റെ ഈ കർമ്മം അവസാനിച്ചു എന്ന രൂപത്തിൽ പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. താൻ എടുക്കുന്നത് ഒരു ഇബാദത്താണ്. വലുവെടുത്തുകൊണ്ട് നാം നിർവഹിക്കുന്ന ഈ തവാഫ് കർമ്മം ഏറെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ആ കഅബാലയത്തിനടുത്ത് വെച്ച് താൻ അള്ളാഹുവിനോട് ഈ സമയത്ത് ദുആ ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കാൻ ഏറെ പ്രസക്തിയുള്ള ഒരു സമയമാണ് എന്ന് വളരെ ബോധത്തോടുകൂടിയായിരിക്കണം അവൻ ഇത് തവാഫ് നിർവഹിക്കേണ്ടതും അതിലവൻ പ്രാർത്ഥിക്കേണ്ടതും. അങ്ങനെ തവാഫ് നിർവഹിച്ച് ഒന്നാമത്തെ തവാഫിൽ അവൻ എല്ലാ തവാഫിലും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തത്തിനു വേണ്ടിയും മക്കളുടെ പഠനത്തിനും പുരോഗതിക്കു വേണ്ടിയും തന്റെ ഇഹപര നന്മയ്ക്ക് വേണ്ടിയും മുഴുവൻ മുസ്ലിങ്ങളുടെയും
ആ നന്മക്ക് വേണ്ടിയും അവരുടെ പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും എല്ലാറ്റിനും അവൻ ദുആ ചെയ്യൽ ഈ സമയത്ത് അവന് ഏറ്റവും അനുചിതമായ ഒരു സമയമാണ്. ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഒന്നാമത്തെ തവാഫ് അവസാനിക്കാറാകുമ്പോൾ ഹജറുൽ അസ്വദിന്റെയും അതിന്റെ തൊട്ടിപ്പുറത്തുള്ള റുക്നുൽ യമാനിയുടെയും ഇടയിൽ വെച്ച് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്ന് ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ദുആ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു തവാഫ് അല്ലെങ്കിൽ ഒരു ചുറ്റ് നമ്മൾ കഅബയെ ചുറ്റിക്കഴിഞ്ഞു, അത് അവസാനിക്കുന്നത് നമ്മൾ തുടങ്ങിയ സ്ഥലത്താണ്, അഥവാ ഹജറുൽ അസ്വദിന്റെ നേർക്കുള്ള ആ മൂലയിലാണ് നമ്മൾ ഈ തവാഫ് ഒന്ന് അവസാനിപ്പിക്കുന്നത്. അവിടെ എത്തുമ്പോൾ വീണ്ടും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ തവാഫ് ആരംഭിക്കുമ്പോഴും ഹജറുൽ അസ്വദിന് നേരെ കൈ കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തവാഫ് രണ്ടാമത്തേതും ആരംഭിക്കുക. ഇവിടെയും നമുക്ക് തൊട്ടുമുത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അല്ല എങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അവരെ പ്രയാസപ്പെടുത്താതെ അവൻ അതിന്റെ നേരെ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഉച്ചരിച്ചുകൊണ്ട് കൈകൊണ്ട് വലതു കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അവന്റെ തവാഫ് ആരംഭിക്കുക. ഇങ്ങനെ ഏഴ് തവാഫിലും അവൻ പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ചില ആളുകൾ നമുക്കവിടെ കാണാൻ കഴിയും, ഓരോ തവാഫിലും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ അറബിയിൽ ഉച്ചരിക്കുന്നതായി. അങ്ങനെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഒരു വചനത്തിലും വന്നതായി കാണാൻ കഴിയില്ല. ഒന്നാമത്തെ റൗണ്ടിൽ, രണ്ടാമത്തെ ചുറ്റിൽ, മൂന്നാമത്തെ ചുറ്റിൽ ഈ രൂപത്തിൽ പ്രത്യേകം പ്രാർത്ഥനകളിൽ നബി തിരുമേനിയുടെ ഒരു സഹീഹായ ഹദീസിലും കാണാൻ സാധിക്കുകയില്ല. മറിച്ച് ഈ ഉംറ നിർവഹിക്കാൻ വന്ന ആൾ എന്ത് ഉദ്ദേശമാണോ, എന്ത് താല്പര്യങ്ങളാണോ അയാൾക്കുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹുവിന്റെ മുമ്പിൽ അയാൾക്ക് അവതരിപ്പിക്കാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തനിക്കറിയുന്ന ഭാഷയിൽ പടച്ചു തമ്പുരാനോട് ആത്മാർത്ഥമായി ചോദിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രാർത്ഥന. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആ തവാഫിൽ തന്നെയാണ് പറയേണ്ടത്. അത് ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഏഴ് തവാഫുകളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. തവാഫുകൾ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ തവാഫിന്റെ ഈ കഅബാലയത്തിന്റെ ഒരു ഭാഗത്ത് ഒരു അർദ്ധവൃത്താകൃതിയിൽ അടയാളപ്പെടുത്തിയതായി കാണാം. അതിന്റെയും അതിന്റെ ഇടയിൽ കബാലയത്തിന്റെയും ഇടയിലൂടെ ഒരു വഴിയും കാണാം. അതിലൂടെ ഒരിക്കലും തവാഫ് നിർവഹിക്കാൻ പാടില്ല. ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന ഈ അർദ്ധവൃത്താകൃതിയിലുള്ള അതിന്റെ പുറത്തുകൂടെയാണ് തവാഫ് നടത്തേണ്ടത്. അതിന്റെ അകത്തുകൂടെ തവാഫ് നടത്തിയാൽ അത് അപൂർണമായിരിക്കുമെന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തവാഫ്, ഏഴ് തവാഫുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏഴാമത്തെ തവാഫ് ചെന്ന് അവസാനിക്കുക, നമ്മൾ എവിടെയാണോ തവാഫ് ആരംഭിച്ചത് ആ ഹജറുൽ അസ്വദിന്റെ നേരെയുള്ള മൂലയിൽ തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? പിന്നെ നേരെ മഖാമ ഇബ്രാഹിമിന്റെ അടുത്തോ അതിന് നേരെയിൽ ഏതെങ്കിലും സ്ഥലത്തോ വെച്ച് രണ്ട് റക്അത്ത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുക. ഖുർആൻ പറയുന്നുണ്ട് വത്തഹിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം നബിയുടെ അദ്ദേഹം നിന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ നിന്ന സ്ഥലം നമസ്കാര സ്ഥലമായി സ്വീകരിക്കുക. അങ്ങനെ ആ കൽപ്പന വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് രണ്ട് റക്അത്ത് ഈ ഉംറ വേളയിലും ഹജ്ജ് വേളയിലുമൊക്കെ നമസ്കരിച്ചിരുന്നു. ഈ നമസ്കാരത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ എത്ര ദീർഘിപ്പിച്ച് നമസ്കരിക്കാൻ പറ്റുമോ അത്രയും ദീർഘിപ്പിച്ച് നമസ്കരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവിടെയും നബി തിരുമേനിയുടെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അഥവാ ഈ മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ചാണ് ഈ കർമ്മം നിർവഹിക്കേണ്ടത്. ഇനി അതിന്റെ അടുത്ത് വെച്ച് നമുക്ക് സമയമില്ലെങ്കിൽ അതിന്റെ നേരെ മറ്റെവിടെയെങ്കിലും വെച്ച് നമുക്ക് ഈ കർമ്മം നിർവഹിക്കാവുന്നതാണ്. ആ നമസ്കാരത്തിൽ രണ്ട് റക്അത്തുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും അതിനുശേഷം സൂറത്തുൽ കാഫിറൂനും പാരായണം ചെയ്യുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുക. ഇത് രണ്ടുമാണ് നബി തിരുമേനി പാരായണം ചെയ്തിരുന്നത്. അതുകൊണ്ട് അതാണ് സുന്നത്തുള്ളത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പ്രാർത്ഥന, ആ നമസ്കാരത്തിന് ശേഷം നമുക്ക് അവിടെ വെച്ച് ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്.
അതിനുശേഷം ഉംറയുടെ ഭാഗമായി നാം നിർവഹിക്കേണ്ടത് സഫാ മർവയിലുള്ള പ്രയാണമാണ്. പക്ഷേ അതിനിടയിൽ നമുക്ക് സംസം കുടിക്കാൻ സാധിക്കുമെങ്കിൽ അവിടുന്ന് ലഭിച്ചാൽ അത് കുടിക്കൽ നല്ലതാണ്. അത് പ്രവാചകൻ കുടിച്ചിരുന്നു എന്നും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മഖാം ഇബ്രാഹിമിന്റെ നമസ്കാരത്തിന് ശേഷം സംസം വെള്ളം കുടിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയാൽ അവിടെ നിന്ന് കുടിക്കുക. അതിനുശേഷമാണ് ഈ ഉംറ കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നായ സഫാ മർവയിലുള്ള പ്രയാണം അഥവാ സായി. ഇവിടെ ഈ സായി ആരംഭിക്കേണ്ടത് സഫയിൽ നിന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കർമ്മത്തിന് തവാഫിന് ശേഷം, നമസ്കാരത്തിന് ശേഷം സഫയിലേക്ക് കയറുന്നു. എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സഫ ആ ചെറിയ കുന്നിന്റെ മുകളിലേക്ക് കയറിയത്. അബ്ദഉ ബിമാ ബദ അല്ലാഹ്, അള്ളാഹു ആരംഭിച്ചതുകൊണ്ട് ഞാനും ഇതാ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തിരുമേനി സഫയുടെ മുകളിൽ കയറി. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഇന്ന സഫ വൽ മർവത മിൻ ശാഇറില്ല ഫമൻ ഹജ്ജൽ ബൈത വഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ. അതായത് ഈ സഫ മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട രണ്ട് ചിഹ്നങ്ങളാണ്. അവ സഹി അല്ലെങ്കിൽ തവാഫ് നടത്തുന്നത് കൊണ്ട് അവർക്ക് കുറ്റമില്ല എന്ന് പറയുന്ന ആ ആയത്ത് പ്രവാചകൻ പാരായണം ചെയ്തിരുന്നു. അവിടെ ആരംഭിച്ചത് സഫ കൊണ്ട് ആണ്. അതുകൊണ്ട് തന്നെ താനും സഫ കൊണ്ട് ആരംഭിക്കുന്നു എന്ന ഉദ്ദേശത്തിൽ പ്രവാചകൻ അബ്ദഉ ബിമാ ബദ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സഫാക്ക് മുകളിൽ കയറി. സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് പ്രവാചകൻ ആ കബാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, യുഹി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുമ്മ അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന പ്രാർത്ഥന നബി തിരുമേനി അവിടെ വെച്ച് നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളും ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറിയതിന് ശേഷം ഈ കബാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകം സുന്നത്താണ്. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അവിടെ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ സഫയിൽ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് അവൻ സഫയിൽ നിന്ന് ഇറങ്ങി നേരെ പോകേണ്ടത് മർവയിലേക്കാണ്. ഈ സഫയിൽ നിന്ന് മർവയിലേക്ക് ഏകദേശം 450 മീറ്റർ ദൂരമാണുള്ളത്. ആ ദൂരം അവൻ താണ്ടുന്നത് വെറുതെ നടന്നുകൊണ്ടല്ല. ഈ നടത്തമൊക്കെ ഒരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സഹിയിൽ അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആയിരിക്കണം നടക്കേണ്ടത്. ദിക്റുകളും ദുആകളും അവന്റെ ആ സഞ്ചാരത്തിലുണ്ടായിരിക്കണം. ഇങ്ങനെ പോകുന്ന വേളയിൽ അവിടെ വെച്ച് അതിനിടയിൽ പച്ച അടയാളത്തിലുള്ള രണ്ട് പ്രത്യേകമായ സ്ഥലങ്ങൾ കാണാം. രണ്ട് പച്ച അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾക്കിടയിൽ പുരുഷന്മാർ അല്പം ധൃതിയിൽ ഓടുന്നത് പ്രത്യേകം സുന്നത്താണ്. എന്നാൽ സ്ത്രീകൾ അപ്രകാരം ഓടേണ്ടതില്ല. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള സുന്നത്താണ്, ഈ രണ്ട് പച്ച അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾക്കിടയിൽ ധൃതിയിൽ ഓടുക എന്നുള്ളത്. അങ്ങനെ ഈ സഫയിൽ നിന്ന് മറവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സഫയിൽ എന്താണോ പ്രാർത്ഥിച്ചത്, സഫയിൽ എന്താണോ ചെയ്തത്, അതേ കാര്യങ്ങൾ തന്നെ, അതേ പ്രാർത്ഥനകൾ തന്നെ അവൻ കബാലയത്തിന് നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, വഹുവ അലാ കുല്ലി ശൈഇൻ യുഹി വയുമീതു, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും മറ്റു തന്റെ ആവശ്യങ്ങളും ഈ കബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി അവന് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ മർവയിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഫയിൽ നിന്ന് മർവയിലെത്തിയാൽ ഒരു സഹിയായി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ തവാഫ് കബാലയത്തിൽ തവാഫ് ചെയ്തതുപോലെയല്ല, അത് നമ്മൾ എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടെ എത്തിയാൽ തന്നെയായിരുന്നു ഒരു തവാഫായിരുന്നത്. പക്ഷേ ഇവിടെ സഫയിൽ നിന്ന് മർവയിലെത്തിയാൽ ഒരു സഹിയായി എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അങ്ങനെ മർവയിൽ നിന്ന് വീണ്ടും നടന്ന് അതിനിടയിൽ വരുന്ന രണ്ട് പച്ച അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾക്കിടയിൽ ധൃതിയിൽ ഓടി, പുരുഷന്മാർ ധൃതിയിൽ ഓടി വീണ്ടും സഫയിലെത്തുന്നു. അപ്പൊ രണ്ട് സഹിയായി. ഇങ്ങനെയാണ് സഹിന്റെ രൂപം. ഈ സഹിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് അള്ളാഹുവിനോടുള്ള
ദുആകളും ദിക്റുകളും മറ്റു ഖുർആൻ പാരായണങ്ങളുമായി നമ്മൾ ഈ നടത്തത്തെ ഈ സഹയിനെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായ ഒരു ഇബാദത്താക്കി മാറ്റിയെടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പം